സ്പീഡ് ന്യൂസ് ആരംഭിക്കുന്നു വാർത്തകളിലേക്ക്. വിവാദ ഭൂമിയിലെ അനധികൃത റിസോർട്ട് വിവാദത്തിൽ മാത്യു കൊളനാടൻ ചെയ്തത ഗുരുതര ക്രിമിനൽ കുറ്റം. അഭിഭാഷകനായി ജോലി ചെയ്യുമ്പോൾ മറ്റു ജോലികൾ പാടില്ലെന്ന അഡ്വക്കേറ്റ് ആക്ട് ലംഘിച്ചു. കൃഷിക്കും താമസത്തിനും മാത്രം അനുമതിയുള്ള ചിന്നക്കനാലിലെ ഭൂമിയിൽ വാണിജ്യ ആവശ്യത്തിനായി ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചു. മാത്യു കൊളനാടന്റെ കുടുംബ ഭൂമിയിൽ ഇന്ന് റവന്യൂ വകുപ്പിന്റെ സർവേ. കലാപം അവസാനിക്കാത്ത മണിപ്പൂരിൽ സീതാറാം യെച്ചൂരിയുടെ നേതൃത്വത്തിലുള്ള സിപിഐഎം സംഘത്തിന്റെ സന്ദർശനം ഇന്നു മുതൽ. കലാപ ബാധിത പ്രദേശങ്ങളിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലും സന്ദർശനം നടത്തും. പുതുപ്പള്ളിയിൽ രണ്ടാം ഘട്ട പ്രചാരണത്തിന് തുടക്കം കുറിച്ച മുന്നണികൾ. മുതിർന്ന നേതാക്കൾ മണ്ഡലത്തിലേക്ക്. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന്. ഓണക്കാലത്ത് വിലക്കയറ്റം നിയന്ത്രിക്കാൻ പൊതുവിപണിയിൽ സർക്കാർ ഇടപെടൽ. സപ്ലൈക്കോയുടെ നടത്തുന്ന ഓണം ഫെയറുകൾ ഇന്നു മുതൽ. ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി നിർവഹിക്കും. പുരാവസ്തു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ ഇന്ന് ഇഡിക്ക് മുൻപാകെ ഹാജരാകില്ല. ഈ മാസം 22-ന് ഹാജരാകാമെന്ന സുധാകരൻ. ഐജി ലക്ഷ്മണിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. റേഡിയോ ജോക്കി രാജേഷ് വധക്കേസിൽ ശിക്ഷാവിധി ഇന്ന്. കോഴിക്കോട് ഹോട്ടൽ ഉടമ സിദ്ദിഖ് വധക്കേസിൽ പോലീസ് ഇന്ന് കുറ്റപത്രം സമർപ്പിക്കും. ഇന്ത്യ അയർലൻഡ് ആദ്യ 2020 മത്സരം ഇന്ന്. മത്സരം ഡബ്ലിനിൽ. അടൂർ നഗരസഭയിൽ അനധികൃത മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങൾ ശുചീകരിച്ച ചെടികൾ വെച്ചുപിടിപ്പിക്കുന്ന പദ്ധതിക്ക് തുടക്കം. നിർമ്മല ഗ്രാമം, നിർമ്മല നഗരം, നിർമ്മല ജില്ല എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ശുചീകരണ പ്രവർത്തനം. വിപണന കേന്ദ്രങ്ങളിൽ ഉപഭോക്താക്കൾക്കായി SMS സംവിധാനം ഏർപ്പെടുത്തി കൺസ്യൂമർ ഫെഡ്. ഓണവിപണിയിലെ തിരക്ക് കണക്കിലെടുത്താണ് നീക്കം. ഓണം ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം 20-ന് മുഖ്യമന്ത്രി കൊച്ചിയിൽ നിർവഹിക്കും. തൃക്കാക്കര നഗരസഭയിലെ പണക്കിഴി വിവാദവുമായി ബന്ധപ്പെട്ട വിജിലൻസ് കേസിൽ കോൺഗ്രസ് നേതാവ് അജിത തങ്കപ്പൻ ഒന്നാം പ്രതി. അജിതയുടെ മേൽ ചുമത്തിയിരിക്കുന്ന അഴിമതി, ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകൾ. കൊച്ചിയിൽ മധ്യവയസ്കനെ യുവാവ് തലക്കടിച്ചു വീട്ടി. ഗുരുതരമായി പരിക്കേറ്റ ഗ്രിഫിൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. പ്രതി ബിനീഷിനെ നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. വീട്ടമ്മയെയും മകളെയും വീട് കയറി ആക്രമിച്ച കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ. തിരുവനന്തപുരം വെള്ളറടയിലാണ് സംഭവം. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കണ്ണൂരിൽ എല്ലാ വാർഡുകളിലും ലൈബ്രറികൾ സ്ഥാപിക്കുന്ന ചിങ്ങപ്പൊലി പദ്ധതിക്ക് തുടക്കം. വി ശിവദാസൻ MP നേതൃത്വത്തിൽ പീപ്പിൾസ് മിഷൻ ഫോർ സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന കൂട്ടായ്മയാണ് പദ്ധതി നടപ്പിലാക്കിയത്. ഉദ്യോഗസ്ഥരുടെ സേവനം കൃഷിയിടത്തിൽ ഉറപ്പാക്കുമെന്നും ടോൾ ഫ്രീ നമ്പറടക്കമുള്ള സംവിധാനം ഇതിനായി തയ്യാറാക്കുന്നതായും മന്ത്രി പി പ്രസാദ്. കർഷക ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും സംസ്ഥാന കർഷക അവാർഡ് വിതരണവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഇടുക്കി ജില്ലയിൽ നിന്ന് കോൺഗ്രസ് ഹർത്താൽ. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർത്താൽ. ഹർത്താൽ രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെ. പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ ട്രാൻസ്ജെൻഡർമാർ പരസ്പരം ഏറ്റുമുട്ടി. സംഘർഷത്തിൽ പോലീസുകാർക്കും പരിക്ക്. 3 പേർ കസ്റ്റഡിയിൽ. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഓർമ്മയായിട്ട് ഇന്നേക്ക് 78 വർഷം. ഇന്ത്യ കണ്ട എക്കാലത്തെയും ധീരനായ സ്വാതന്ത്ര്യസമര പോരാളിയുടെ സ്മരണകളിൽ രാജ്യം.
കോഴിക്കോട് കൊയിലാണ്ടിയിൽ വഗാഡ് കമ്പനിയുടെ വാഹനങ്ങൾ ഡിവൈഎഫ്ഐ ഉപരോധിച്ചു ഉപരോധം വഗാഡ് വാഹനങ്ങളുടെ നിയമലംഘനങ്ങളും അപകടങ്ങളും വർദ്ധിക്കുന്ന സാഹചര്യം കൊടൈക്കനാലിൽ നിന്നും ലഹരിമരുന്നായ എൽഎസ്ഡി സ്റ്റാമ്പുമായി പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ഒരാൾ അറസ്റ്റിൽ കാസർഗോഡ് സ്വദേശി പ്രസൂണിയാണ് റെയിൽവേ പോലീസ് പിടികൂടിയത് ഇയാളിൽ നിന്ന് 29 എൽഎസ്ഡി സ്റ്റാമ്പ് കണ്ടെടുത്തു ആനക്കൊമ്പ് കേസിൽ നടൻ മോഹൻലാൽ നേരിട്ട് കോടതിയിൽ ഹാജരാകണമെന്ന് പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതി നവംബർ 3-ന് മോഹൻലാൽ അടക്കമുള്ള പ്രതികൾ ഹാജരാകണം കേസ് പിൻവലിക്കാനുള്ള സർക്കാരിന്റെ അപേക്ഷ തള്ളിക്കൊണ്ടാണ് ഉത്തരവ് വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ സാംസ്കാരിക വകുപ്പ് സംഘടിപ്പിക്കുന്ന ആവണി ചിലങ്കകൾക്ക് തുടക്കം ഉദ്ഘാടന ദിനം നർത്തകി സിത്താര ബാലകൃഷ്ണൻ മോഹിനിയാട്ടം അവതരിപ്പിച്ചു തുടക്കമായത് 2 ദിവസത്തെ നൃത്ത പരിപാടിക്ക് രണ്ടായിരത്തി 2025-ഓടെ വിശപ്പുരഹിത കേരളം സൃഷ്ടിക്കുകയെന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ജി ആർ അനിൽ കരകുളം കാർണിവൽ 2023 മേളയിൽ ഭക്ഷ്യസുരക്ഷയും കേരളവും എന്ന സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ഹെവി വാഹനങ്ങളിലെ ഡ്രൈവർമാർക്കും ക്യാബിൻ യാത്രക്കാർക്കും സീറ്റ് ബെൽറ്റ് ധരിക്കാനുള്ള സമയപരിധി ഒക്ടോബർ 30 വരെ നീട്ടിയതായി മന്ത്രി ആന്റണി രാജു നവംബർ 1 മുതൽ സ്വകാര്യ ബസുകളിലും കെഎസ്ആർടിസി ബസുകളിലും ഇത് നിർബന്ധം ട്രാവൻകൂർ പ്രവാസി ഡെവലപ്മെന്റ് കോർപ്പറേറ്റീവ് സൊസൈറ്റിയും നോർക്ക റൂട്ട്സും വായ്പാ വിതരണ മേള സംഘടിപ്പിച്ചു വിതരണോദ്ഘാടനം നോർക്ക റൂട്ട്സ് സിഇഒ കെ ഹരികൃഷ്ണൻ നമ്പൂതിരി നിർവഹിച്ചു നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ചിങ്ങമൂന്നിന് മെഗാ തിരുവാതിരക്കളി അവതരിപ്പിച്ച തിരുവാതിരക്കളി ആർട്ട് ലവേഴ്സ് അച്ചീവിംഗ് മൂവ്മെന്റ് സംഘം പാരമ്പര്യ തനിമ നിലനിർത്തി തിരുവാതിര ജനകീയമാക്കുകയെന്നതാണ് സംഘത്തിന്റെ ലക്ഷ്യം താമരശ്ശേരി പരപ്പൻ പോയിൽ സ്വദേശി ഷാഫിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ 2 പേർ പോലീസിൽ കീഴടങ്ങി കർണാടക കന്യാന സ്വദേശികളായ നൌഫൽ നവാസ് ഇബ്രാഹിം ഖലീൽ എന്നിവരാണ് കീഴടക്കിയത് കർഷക ദിനത്തിൽ വിപുലമായ പരിപാടികളുമായി മൂടാടി പഞ്ചായത്ത് മൂടാടി ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി നടത്തിയ പരിപാടി കാനത്തിൽ ജമീൽ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു മുതലപ്പുഴയിൽ മണ്ണ് നീക്കാൻ സ്ഥിരമായ സാൻഡ് ബൈപാസിംഗ് സംവിധാനം ഒരുക്കുന്നതിനായി പദ്ധതിയൊരുങ്ങി രൂപരേഖ തയ്യാറാക്കാനായി മുതലപ്പുഴ വിദഗ്ധ സംഘം സന്ദർശിച്ചു കൈത്തറി തൊഴിലാളികൾക്ക് ഓണത്തിന് മുൻപ് 3 മാസത്തെ വേതനം വിതരണം ചെയ്യുമെന്ന് മന്ത്രി പി രാജൻ അനന്തപുരി ഓണം കൈത്തറി മേള പുത്തരിക്കണ്ടം നായനാർ പാർക്കിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി മണിപ്പൂരിലെ ധ്രുവീകരണം ഇന്ത്യയിലെ വൈവിധ്യങ്ങളെ ഇല്ലാതാക്കുന്ന നയത്തിന്റെ ഭാഗമെന്ന് ഡോക്ടർ ജോൺ ബിട്ടാസ് എത്തി കേരള മീഡിയ അക്കാദമി സംഘടിപ്പിച്ച മണിപ്പൂർ FIR ചർച്ചാവേദിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നാഗ്പൂർ പൂനെ ഇൻഡിഗോ വിമാനത്തിലെ പൈലറ്റ് ബോർഡിംഗ് ഗേറ്റിൽ വെച്ച കുഴഞ്ഞു വീണ് മരിച്ചു മരണം ഹൃദയാഘാതത്തെ തുടർന്ന് ഖത്തർ എയർവേസിലെ പൈലറ്റ് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു മരണം ദില്ലിയിൽ നിന്നും ദോഹയിലേക്ക് പോകുകയായിരുന്ന ഖത്തർ എയർവേസിൽ വെച്ച് പ്രണയം എതിർത്തതിന് മുത്തശ്ശിയെയും സഹോദര ഭാര്യയെയും കൊന്ന 19-കാരനും സുഹൃത്തും അറസ്റ്റിലായത് മധുര സ്വദേശികളായ ഗുണശീലനും സുഹൃത്ത് ഋഷികുമാർ ബലൂൺ വീഴുങ്ങി 9 മാസം പ്രായമുള്ള കുഞ്ഞിന് ദാരുണാന്ത്യം തമിഴ്നാട് തിരുച്ചിറപ്പള്ളിയിലാണ് സംഭവം സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു മണിപ്പൂർ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി അരവിന്ദ് കെജ്രിവാൾ മണിപ്പൂരിലെ സംഭവത്തെ ലോകം അപലപിച്ചപ്പോഴും നരേന്ദ്രമോദി മൌനം പാലിച്ചുവെന്ന് കെജ്രിവാൾ
മണിപ്പൂരിൽ അക്രമം നിയന്ത്രിക്കുന്നതിൽ സർക്കാർ പൂർണ്ണ പരാജയമെന്ന് ശരത് പവാർ. കലാപം മോദി ഗൗരവത്തോടെ കണ്ടില്ലെന്നും പ്രധാനമന്ത്രി മണിപ്പൂരിൽ പോയി ജനങ്ങളുടെ വിശ്വാസം നേടേണ്ടതായിരുന്നുവെന്നും പവാർ. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനത്തിന് അർഹനാണെന്ന മെഹബൂബ മുഫ്തി. അധികാരത്തിൽ ഇരിക്കുന്നവരേക്കാൾ മികച്ച കാഴ്ചപ്പാടാണ് രാഹുലിനുള്ളതെന്നും മുഫ്തി. തർക്കത്തിനിടയിൽ ട്രെയിനിനും റെയിൽവേ പ്ലാറ്റ്ഫോമിനുമിടയിൽ വീണ യുവാവ് മരിച്ചു. മുംബൈയിലെ സിയോൺ സ്റ്റേഷനിലാണ് സംഭവം. ദിനേശ് റാത്തോഡ് എന്ന 26-കാരനാണ് മരിച്ചത്. വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള കേസിൽ കക്ഷി ചേരാൻ അപേക്ഷ സമർപ്പിച്ച വൃന്ദ കാരാട്ട്. മുസ്ലിം സമുദായത്തെ ബഹിഷ്കരിക്കാൻ നിരന്തരം ആഹ്വാനം ചെയ്യുന്ന വിദ്വേഷ പ്രചരണങ്ങൾക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം. ജീവന ഭീഷണിയുണ്ടെന്ന് ആരോപിച്ച കോൺഗ്രസ് എംഎൽഎ ബിരജിത് സിൻഹ ത്രിപുര നിയമസഭാ സ്പീക്കർക്ക് കത്തയച്ചു. കൂടുതൽ സുരക്ഷ ആവശ്യപ്പെട്ടാണ് കത്ത്. മാഫിയ രാജിനെതിരായ നിലപാടാണ് ഭീഷണിക്ക് കാരണമെന്നും കത്തിൽ. പൈലറ്റ് വിമാനത്തിന്റെ ശൌചാലയത്തിൽ കുഴഞ്ഞുവീണ് മരിച്ചു. മരണത്തെ തുടർന്ന് മിയാമിയിൽ നിന്ന് ചിലിയിലേക്ക് പുറപ്പെട്ട വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്തു. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ അഭയാർത്ഥി ബോട്ട് മുങ്ങി 63 മരണം. സെനഗലിൽ നിന്ന് കാനറിയിലേക്ക് പോകുകയായിരുന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. 4 കുട്ടികളടക്കം 38 പേരെ രക്ഷപ്പെടുത്തി. ലണ്ടൻ ബ്രിട്ടീഷ് മ്യൂസിയത്തിലെ ഉദ്യോഗസ്ഥനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. മ്യൂസിയത്തിലെ പുരാവസ്തുക്കൾ കാണാതായതിനെ തുടർന്നാണ് നടപടി. യുക്രൈനിലെ ധാന്യ സംഭരണശാലയിൽ ശാലകൾ തകർത്ത റഷ്യ. ഡ്രോൺ ആക്രമണത്തിന്റെ ലക്ഷ്യം ഡാന്യൂബ് നദിയിലൂടെയുള്ള ചരക്കുനീക്കം തടയൽ. സംഭരണശാലകൾ തകർത്തതിന്റെ ചിത്രങ്ങൾ യുക്രൈൻ പുറത്തുവിട്ടു. പാകിസ്ഥാനിലെ പ്രവിശ്യയിൽ പള്ളികൾക്ക് നേരെ ആക്രമണം. 100-ലേറെ പേർ അറസ്റ്റിൽ. മതനിന്ദ ആരോപിച്ച് നടന്ന കലാപത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട സർക്കാർ. മലേഷ്യയിലെ റോഡിൽ ചെറുവിമാനം തകർന്നുണ്ടായ അപകടത്തിൽ 10 പേർ കൊല്ലപ്പെട്ടു. വിമാനത്തിൽ സഞ്ചരിച്ച 8 പേരും ഹൈവേയിലൂടെ സഞ്ചരിക്കുകയായിരുന്ന 2 പേരുമാണ് മരിച്ചത്. കാലിഫോർണിയയിൽ ഭാര്യയെ വെടിവെച്ചുകൊന്ന ജഡ്ജി അറസ്റ്റിൽ. ഓറഞ്ച് കൌണ്ടി സുപ്പീരിയർ കോടതി ജഡ്ജി ജെഫ്രി ഫെർഗ്യൂസനാണ് പിടിയിലായത്. സംഭവ സമയത്ത് ഇയാൾ ലഹരിയിലായിരുന്നുവെന്ന് റിപ്പോർട്ട്. തോഷഖാന അഴിമതിക്കേസിൽ ഇമ്രാൻഖാൻ സമർപ്പിച്ച ഹർജി ഇസ്ലാമാബാദ് ഹൈക്കോടതി 22-ന് പരിഗണിക്കും. ജയിലിൽ നിന്ന് മോചിപ്പിക്കണമെന്ന ആവശ്യമുന്നയിച്ചാണ് ഹർജി. ഗാർഹിക പീഡനം നേരിടുന്നവർക്ക് ശമ്പളത്തോടെ അവധി നൽകാനൊരുങ്ങി അയർലാൻഡ്. വർഷത്തിൽ 5 ദിവസം മുഴുവൻ ശമ്പളത്തോടെ ലീവ് അനുവദിക്കാനാണ് തീരുമാനം. നിയമം ഈ വർഷം ഡിസംബറിന് മുൻപ് പ്രാബല്യത്തിൽ വരും. കയ്യിലൊളിപ്പിച്ച പേന കത്തിയാണെന്ന് കരുതി ആഫ്രോ അമേരിക്കൻ വംശജനെ വെടിവെച്ചുകൊണ്ട പോലീസുകാരി. യുഎസിലെ ഡെൻവറിലാണ് സംഭവം. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കും. ട്രാഫിക് നിയമലംഘനങ്ങളിൽ പിടിമുറുക്കി കുവൈറ്റ്. വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ വാഹനങ്ങൾ 400,000 ട്രാഫിക് നിയമലംഘനങ്ങൾ നടത്തിയതായി ഗതാഗത വകുപ്പ്. ഒമാനിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾ 16,00,000 പിന്നിട്ടു. കണക്കുകൾ പുറത്തുവിട്ട നാഷണൽ സെന്റർ ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫർമേഷൻ. കലാ കുവൈറ്റും മാതൃഭാഷാ സമിതിയും സംയുക്തമായി സംഘടിപ്പിച്ച വേനൽത്തുമ്പി കലാജാഥയ്ക്ക് സമാപനം. ജാഥാ സ്വീകരണ കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്ന 100-കണക്കിന് കുട്ടികളും രക്ഷിതാക്കളും.
ഇന്ത്യൻ സ്കൂൾ സലാലയിൽ ഇന്ത്യയുടെ 77-ാമത സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഭാഗമായി ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ചടങ്ങിൽ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് ഡോക്ടർ അബൂബക്കർ സിദ്ദീഖ് മുഖ്യാതിഥിയായി. ഇന്നൊവേറ്റീവ് ഇന്റർനാഷണൽ കൊഫാക് സോക്കർ ലീഗ് മത്സരങ്ങൾക്ക് ഈ മാസം 18-ന് തുടക്കമാകും. കേരള എക്സ്പോർട്ട് ഫുട്ബോൾ അസോസിയേഷൻ കുവൈറ്റാണ് മത്സരം സംഘടിപ്പിച്ചത്. ഒമാനിൽ സമസ്ത സമ്മേളനങ്ങൾക്ക് തുടക്കമാകുന്നു. സമ്മേളനങ്ങളുടെ ഉദ്ഘാടനം പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും. മേഖലാ സമ്മേളനങ്ങൾക്ക് ഷർഖിയ മേഖലാ സമ്മേളനത്തോടെ തുടക്കമാകും. ഔദ്യോഗിക സന്ദർശനത്തിനായി ഇറാൻ വിദേശകാര്യമന്ത്രി സൗദിയിലെത്തി. ഇറാനുമായുള്ള നയതന്ത്ര ബന്ധം മേഖലയിലെ സുരക്ഷയിൽ നിർണായകമെന്ന് സൗദി. ഔദ്യോഗിക സന്ദർശനം 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം. സൗദിയിൽ ഇത്തവണ പഴയുടെ മോഹനൻ നമ്പൂതിരിയുടെ ഓണസദ്യ. ഒരു ഓണസദ്യക്ക് 32.90 റിയാലാണ് വില. ഓണസദ്യ ലഭിക്കാൻ മുൻകൂട്ടി ബുക്ക് ചെയ്യും. ഉംറ നിർവഹിക്കാനെത്തിയ മലപ്പുറം സ്വദേശി ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. പുളിയക്കോട് ആക്കപ്രമ്പ് സ്വദേശി ഉമ്മറാണ് മരിച്ചത്. മൃതദേഹം മക്കയിലെ ഷറായ മക്ബറിൽ ഖബറടക്കി. തെക്കൻ മബേലയിൽ റെസ്റ്റോറന്റിലുണ്ടായ പൊട്ടിത്തെറിയെക്കുറിച്ച് പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾ. പൊട്ടിത്തെറിച്ചത് 600 ഗാലൻ വലുപ്പമുള്ള ഗ്യാസ് സിലിണ്ടർ എന്ന വ്യാജ പ്രചരണം. വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നുവെന്ന മുന്നറിയിപ്പുമായി അധികൃതർ. തന്റെ രൂപത്തെ പരിഹസിക്കുന്ന കമന്റുകൾ വേദനിപ്പിക്കാറുണ്ടെന്ന ജാഫർ സാദിഖ്. ഷാരൂഖ് ചിത്രം ജവാനിലൂടെ ബോളിവുഡിലേക്ക് അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ് താരം. വിക്രത്തിന്റെ ലൈഫ് ടൈം കളക്ഷൻ മറികടന്ന ജയിലർ. റിലീസ് ചെയ്ത ഒരാഴ്ച കൊണ്ട് 375 കോടി പിന്നിട്ടാണ് ചിത്രം ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. പുതിയ ചിത്രം പ്രഖ്യാപിച്ച മമ്മൂട്ടി. വൈനോട്ട് സ്റ്റുഡിയോസിന്റെ ബാനറിൽ ഒരുങ്ങുന്ന ചിത്രം രാഹുൽ സദാശിവനാണ് സംവിധാനം. ഭ്രമയുഗം എന്ന പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചു. ജയിലർ ഇംപാക്റ്റിൽ റീ റിലീസിനൊരുങ്ങി രജനികാന്ത് മമ്മൂട്ടി ചിത്രം ദളപതി. 33 വർഷങ്ങൾക്ക് ശേഷമാണ് ദളപതി വീണ്ടും തിയേറ്ററിലെത്തുന്നത്. മോഹൻലാൽ ജീത്തു ജോസഫ് കൂട്ടുകെട്ടിലെത്തുന്ന പുതിയ ചിത്രം നേരിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നു. ആശീർവാദ് സിനിമാസിന്റെ 33-ാമത് ചിത്രമാണ് നേര്. ധ്യാൻ ശ്രീനിവാസിനെ പ്രധാന കഥാപാത്രമാക്കി വിനയ് ജോസ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചു. ധ്യാൻ തന്നെയാണ് ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും നിർവഹിക്കുന്നത്. രഘുനാഥ് പലേരിയുടെ തിരക്കഥയിൽ ഷാനവാസ് കെ ബാബക്കുട്ടി ചിത്രം വരും. അണിയറയിൽ ഒരുങ്ങുന്നത് കിസ്മത, തൊട്ടപ്പൻ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഷാനവാസ് സംവിധാനം ചെയ്യുന്ന ചിത്രം. കാവാലയ്യ ഡാൻസിൽ ചുവടുവച്ച ഇന്ത്യയിലെ ജപ്പാൻ അംബാസിഡറായ ഹിരോഷി സുസുക്കി. വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറൽ. ജൂനിയർ MTR ചിത്രം ദേവറയിൽ വില്ലനായി സെയ്ഫ് അലി ഖാൻ. താരത്തിന്റെ ക്യാരക്ടർ പോസ്റ്റർ സമൂഹമാധ്യമങ്ങളിൽ വൈറൽ. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കും. ജയിലർ സിനിമയുടെ ക്ലൈമാക്സിലെ മോഹൻലാലിന്റെ സീൻ സിംഗിൾ ഷോട്ടെന്ന അനീഷ് ഉപാസന. രംഗം ചിത്രീകരിച്ചത് ചെന്നൈയിൽ വെച്ചെന്നും അനീഷ്. ഐഫോൺ ചാർജിലിട്ട സമീപത്ത് കിടന്നുറങ്ങരുതെന്ന മുന്നറിയിപ്പുമായി ആപ്പിൾ. ഉപകരണം അമിതമായി ചൂടാകാനും പൊട്ടിത്തെറിക്കാനുമുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ആപ്പിളിന്റെ ഔദ്യോഗിക മുന്നറിയിപ്പ്.
ഐഫോൺ 15 സീരീസ് ഫീച്ചറിനെ കുറിച്ചുള്ള വിവരങ്ങൾ ചോർന്നതാ സൂചന. ലൈറ്റ്നിംഗ് പോർട്ടിന് പകരം യുഎസ്ബി ടൈപ്പ് സി പോർട്ട് ആയിരിക്കും. ഐഫോൺ 15 സീരീസ് സെപ്റ്റംബർ 12-ന് വിപണിയിലേക്ക്. ഇന്ത്യയിൽ ഐഫോൺ 15 നിർമ്മാണം ആരംഭിച്ച ഫോക്സ്കോൺ ചൈനയ്ക്കൊപ്പം ഫോണുകൾ വിപണിയിലെത്തിക്കാനാണ് ശ്രമം. ഐഫോൺ ഉത്പാദനം തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പൂർ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്മാർട്ട്ഫോൺ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ രണ്ടാമതായി ഇന്ത്യ. മൊബൈൽ ഫോൺ കയറ്റുമതിക്ക് ഇന്ത്യ 23% CAGR രേഖപ്പെടുത്തിയെന്നും കൗണ്ടർ പോയിന്റ് റിപ്പോർട്ട്. ലണ്ടനിൽ പ്രതിദിനം 250 ഫോണുകളോളം മോഷണം പോകുന്നതായി റിപ്പോർട്ട്. മോഷണം തടയുന്നതിനായി സ്മാർട്ട്ഫോൺ നിർമ്മാതാക്കൾക്ക് തുറന്ന കത്ത് നൽകി ലണ്ടൻ മേയർ. യുപിയിൽ ഐഫോൺ പൊട്ടിത്തെറിച്ച ഉപയോക്താവിന് പരുക്ക്. പരുക്കേറ്റ അലിഗഡ് സ്വദേശി പ്രേംരാജ് സിംഗ് നിർമ്മാതാക്കൾക്കെതിരെ പരാതി നൽകി. ചിന്തഗ്രഹം പതിച്ചതുമൂലമുണ്ടായ ലോകത്തിലെ ഏറ്റവും വലിയ ഭീമൻ ഗർത്തം ഓസ്ട്രേലിയയിലെന്ന ശാസ്ത്രജ്ഞർ. ഡെനിലേഖിൻ മേഖലയിൽ കണ്ടെത്തിയ ഗർത്തം കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പതിച്ചതെന്നും സൂചന. ഇതോടെ സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.